നമ്മളിന്ന് യൂണിഫോമിൻ്റെ കോട്ട് കട്ടിംഗ് ആയിട്ടാണ് വന്നത്. യൂണിഫോമിന് നമ്മളിടുന്ന കോട്ടിൻ്റെ കട്ടിംഗ് ആയിട്ട് കേട്ടോ. അപ്പോൾ 32 ചെസ്റ്റ് അളവ് വരുന്ന കോട്ടാണത്. 8-ലും 9-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മളടിക്കുന്ന അങ്ങനത്തെയാണ്. 32 ചെസ്റ്റ് അളവ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ രണ്ട് ഇങ്ങനെ കരഭാഗം വരുന്ന ഭാഗം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഈ കരഭാഗം ഇങ്ങനെ വരുന്ന ഭാഗം ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഈ രണ്ട് കരയും ഒപ്പം വരുന്ന വിധത്തിൽ വേണം മടക്കിയിടാൻ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പട്ടഭാഗം എന്ന് പറയുന്നത് 3¾ ഇഞ്ചാണ് വരിക. നമ്മൾ ഈ 3¾ ഇഞ്ച് എങ്ങനെ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ വിഡ്ത്ത് ഉണ്ടാവുമല്ലോ, ഈ കഴുത്തിൻ്റെ വിഡ്ത്ത് 2¾ ആണ് എടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ പട്ട അളന്നെടുക്കുക. കഴുത്തിൻ്റെ വിഡ്ത്ത് 2¾, 2¾നേക്കാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ പട്ടേൻ്റെ ഭാഗം എടുക്കുക. ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ ഷോൾഡർ ഭാഗം 7 ഇഞ്ച്, താഴത്തേക്ക് 7 ഇഞ്ച്, ഷോൾഡർ ഡൗൺ 1 ഇഞ്ച്. ഷോൾഡർ ഇങ്ങനെ ഇവിടെ ഈ ഭാഗം താഴ്ത്തി കൊടുക്കുന്നത് 1 ഇഞ്ചായിട്ടാണ് വരുന്നത്. ഈ 1 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ വരുന്നത് ഷേപ്പ് വരുന്നത് 13 ഇഞ്ചിലാണ് ഷേപ്പ് വരുന്നത്. 13 ഇഞ്ചിൽ ഷേപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 32 ചെസ്റ്റ് അളവാകുമ്പോൾ 8½ ആണ് വരിക. അപ്പം നമ്മൾ 1 ഇഞ്ച് ലൂസിന് ഇടണു, 8½ ചെസ്റ്റ് അളവാകുമ്പോൾ 32 ആകുമ്പോൾ 8½ ഇഞ്ചിൽ വരുന്നു, 1 ഇഞ്ച് ലൂസിന് കൊടുക്കണു, 1 ഇഞ്ച് തുന്നൽ തുമ്പ് അങ്ങനെ കൊടുക്കും. ഷേപ്പ് 13ൽ വരും. അപ്പോൾ ഈ ഷേപ്പിൻ്റെ പട്ടേൻ്റെ ഈ ഭാഗത്തു നിന്ന് എടുത്തിട്ട് നമ്മൾ 4 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ടെക്കിടാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് ഗ്യാപ്പാണ് വരുന്നത്. അത് നമ്മൾ എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ചെയ്തിട്ട് 1 ഇഞ്ച് ഇതിൽ 1/2 ഇഞ്ച് അങ്ങോട്ടും 1/2 ഇഞ്ച് ഇങ്ങോട്ടും ആക്കിയിട്ട് പോയിൻ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 9½ ഇഞ്ച് എടുത്തിട്ട് ടെക്കിൻ്റെ 9½ ഇഞ്ചാണ് എടുക്കുക ടെക്ക് ഇതാക്കാൻ. പിന്നെ അതിനുശേഷം ടെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയണത് 7 ഇഞ്ച്. അതിനുശേഷം നമ്മൾ പോക്കറ്റ് വരും. പോക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 2½ ഇഞ്ച് ഡിഫറൻസ് കൊടുക്കുക. പോക്കറ്റിൻ്റെ നീളം എന്ന് പറയണത് 4 ഇഞ്ച്, 1/2 ഇഞ്ച് വീതി, 4 ഇഞ്ചും 1/2 ഇഞ്ച് വീതി. അപ്പോൾ നമ്മൾ ഷേപ്പിന് കൊടുക്കുന്നത് ഇവിടെ ജസ്റ്റ് അളവ് വരുന്നത് 9½ ഇഞ്ചല്ലേ, 8½ ഇഞ്ച് വരുമ്പോൾ 1 ഇഞ്ച് വീതിക്ക് കൊടുത്തിരുന്നു. അപ്പോൾ 9½ ഇഞ്ചല്ലേ ഇവിടെ വരുന്നത്, അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഷേപ്പിന് 9 ഇഞ്ച് പ്ലസ് തുന്നൽത്തുമ്പ് 10 ഇഞ്ച്. നമ്മുടെ ഫുൾ ലെങ്ത്ത് എന്ന് പറയണത് 22 ഇഞ്ചാണ്. മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ്, 1/2 ഇഞ്ച് തുന്നൽത്തുമ്പ് വിട്ടതിന് ശേഷം 22 ഇഞ്ച് എടുത്ത് 1½ ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാൻ. അപ്പം മൊത്തം അങ്ങനെ 23½ ഇഞ്ച് വരും. പിന്നെ നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്ത് വരുന്നത് ഷേപ്പിൻ്റെ അവിടെ 9½ അല്ലേ, അപ്പം നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് ഹിപ്പ് ഭാഗം നമ്മൾ സ്ലിറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് 10 ഇഞ്ച് വരും. 10 ഇഞ്ചും 1 ഇഞ്ച് തുന്നൽത്തുമ്പ്. നമ്മളെ ഈ അടിഭാഗത്തുനിന്ന് 1½ ഇഞ്ച് മടക്കി അടിക്കുന്ന ഭാഗത്തിൻ്റെ അവിടെ നിന്ന് 3½ ഇഞ്ച് ഇങ്ങനെ വരുമ്പോൾ മടക്കി അടിച്ച ഭാഗം ഇവിടെ വരിക. ആ മടക്കി അടിച്ച ആ ഭാഗത്തു നിന്ന് 3½ ഇഞ്ച് മുകളിലായിട്ടാണ് നമ്മൾ ഹിപ്പ് അടയാളപ്പെടുത്തുക കേട്ടോ. ഹിപ്പിൻ്റെ അളവ് അടയാളപ്പെടുത്തുക ഇവിടുന്ന് 3½ ഇഞ്ച്. പിന്നെ നമ്മൾ കഴുത്ത് താഴേക്ക് എന്ന് പറയണത് 3¾ തന്നെ, 3¾ ഇഞ്ച് എടുക്കുക.
നമ്മളിവിടെ ബോക്സ് കൊടുക്കുക. ഇത് 2.5 ഇതിൻ്റെ വിഡ്ത്ത് എന്ന് വരുന്നത്. അതേപോലെ താഴത്തും 2.5 നമ്മളിങ്ങനെ വരച്ച് കൊടുത്ത് ഇതൊരു ബോക്സാക്കി എടുത്തിട്ട് ഈ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷോൾഡർ ഡൗൺ എന്ന് പറയുന്നത് 1 ഇഞ്ചാണ് ഡിഫറൻസ് വരുന്നത്. നമ്മൾ ചുരിദാറിനും ഒക്കെ കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച് പിന്നെ 1/4 ഇഞ്ച് അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊടുക്കുക. അതിന് 1 ഇഞ്ച് ഷോൾഡർ ഡൗൺ വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് ഷോൾഡർ ഡൗണിലേക്ക് ഒരു വര വരയ്ക്കുക. വര വരച്ചതിന് ശേഷം നമ്മൾ കൈക്കുഴി അങ്ങനെ വരയ്ക്കുക. അതിനുശേഷം പിന്നെ ഇവിടെ ഈ മടക്കി അടിക്കുന്നതിൻ്റെ ഭാഗത്തു നിന്ന് 1.5 ഇഞ്ച് ഡിഫറൻസിൽ നമ്മളൊരു വര വരയ്ക്കുക. 1.5 ഇഞ്ച് ഡിഫറൻസിൽ ഒരു വര വരച്ചതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത ഭാഗത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് അങ്ങോട്ട് ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു വര കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഇങ്ങനെ മടക്കി അടിക്കും. നമ്മൾ ഈ ഭാഗത്ത് ചെസ്റ്റ് അളവ് 9.5 കൊടുത്തിട്ട് 1 ഇഞ്ച് ഇങ്ങനെ കൊടുക്കും. ഇവിടെ 9 ഇഞ്ച്, ഇവിടെ 10 ഇഞ്ച്. അപ്പം നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. അങ്ങനെ 1 ഇഞ്ച് തുന്നെത്തുമ്പം നമ്മളങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഈ ഭാഗത്ത് സ്ലിറ്റ് വരും, അവിടെ അങ്ങനെ കട്ട് ചെയ്യുക. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച ഭാഗങ്ങൾ നമ്മളിങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കട്ട് ചെയ്യരുത്. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡർ ഡൗണിൽ കൂടെ പോയി കൈക്കുഴി വരച്ച് ഷേപ്പ് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വെച്ച് നമ്മളിവിടെ ഷേപ്പ് ചെയ്ത ഭാഗം ഇങ്ങനെ വെട്ടിയെടുക്കുക. വെട്ടെടുത്തതിന് ശേഷം നമുക്കിനി ബാക്ക് പാർട്ട് വെട്ടാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഭാഗമാണിത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന ഇത് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഹോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. 1/2 ഇഞ്ച് ഡിഫറൻസിൽ വയ്ക്കുക. ഇവിടെ ഈ ഭാഗം 1/2 ഇഞ്ച് ഡിഫറൻസിൽ വയ്ക്കണം. എന്നിട്ട് മുകളിൽ നിന്ന് 2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ ബാക്ക് പാർട്ട് ഈ 2 ഇഞ്ചിൻ്റെ അളവിലാണ് വയ്ക്കേണ്ടത്. ഈ 2 ഇഞ്ച് വരുന്ന പോയിൻ്റിലാണ് ഇത് വയ്ക്കേണ്ടത്. ഇവിടെ 1/2 ഇഞ്ച് ഡിഫറൻസ് വേണം, 1/2 ഇഞ്ച് ഡിഫറൻസ് വേണം വയ്ക്കാൻ. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡർ ഡൗണിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് 1/2 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ എത്രയാണോ ഇവിടെ അളന്നതിന് ശേഷം 4.5 വന്നാണ്. അപ്പോൾ ഈ 4.5 നേരെ ഇവിടെ കൊടുത്തിട്ട് ഈ 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൊടുത്തിട്ട് നമ്മൾ ഷോൾഡർ ഡൗൺ ഇങ്ങനെ വരയ്ക്കും. ഷോൾഡർ ഡൗൺ വരച്ചതിന് ശേഷം നമ്മളിവിടെ പതുക്കെ വരച്ചെടുത്തിട്ട് നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ച് ഇത്ര ഡിഫറൻസ് ഇവിടെ വരും. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യും. പിന്നെ ബാക്കിലെ കഴുത്ത് ഇവിടെ നിന്നിട്ട് 1 ഇഞ്ച്, കഴുത്തകലം 2.5 ഇഞ്ച്,
ഇവിടെ 2¾ ഇഞ്ച് ആണ് ഇവിടെ 1 ഇഞ്ച് നമുക്ക് ഇത് പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം എല്ലാം ഷേപ്പ് ആക്കണ്ട പതുക്കെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് വിഡ്ത്തിന് താഴെയായിട്ട് ഇവിടെ ഒരു 1¾ ഇഞ്ചിൽ പോയിൻ്റ് ചെയ്യാം 1¼ ഇഞ്ചിൽ പോയിൻ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു നോച്ചിട്ടു പിന്നെ ഈ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ 3¼ പട്ട നമ്മൾ വരച്ച അതേ അളവിൽ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇവിടെ ഈ കഴുത്തിൻ്റെ അതേ ഭാഗത്തിൽ കൂടെ പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം നമ്മളിവിടെ കറക്റ്റായി പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കും ബാക്കി വരുന്ന ഭാഗം നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മൾ പോക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റിൻ്റെ ഭാഗം അടിക്കാനായിട്ട് 7 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളമുള്ള ഒരു 2 പീസ് എടുക്കുക നമ്മൾ 2 പീസ് വെട്ടിയെടുക്കുക അപ്പോൾ നമ്മൾ പോക്കറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ റെഗോളിന് വയ്ക്കാനായിട്ട് 1¼ ക്രോസ് പീസുകൾ നമ്മൾ എടുക്കുക ക്രോസ് പീസ് എടുക്കണമൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ആ യൂണിഫോം ടോപ്പ് കട്ടിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് കട്ടിങ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടാണ് അപ്പം നമുക്ക് പിന്നെ ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരാം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി ആകുമ്പോൾ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്തിയായി പോകും വിചാരിച്ചിട്ടാണ് ഇനി മാക്സി ബിറ്റ് കൊണ്ട് നമ്മൾ മാക്സി അടിക്കാനും ഒക്കെ നമ്മൾ ഓരോ വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരുന്ന വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു